ഹലോ, ഇന്നിവിടെ കാണിക്കുന്ന സ്വീറ്റ് പോപ്കോൺ നമുക്ക് ഈ മാളിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ അതേ ഫ്ലേവറിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കോൺസ് സ്വീറ്റ് കോൺ ഇങ്ങനെ രണ്ടായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ കേണൽസും നമ്മൾ അടർത്തി മാറ്റിയെടുക്കുക. ഒന്നുകിൽ കൈകൊണ്ട് ഇങ്ങനെ അടർത്തി മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ കത്തി വെച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാതും അടർത്തി മാറ്റിയെടുക്കുക. എന്നിട്ടത് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഒരു ഹാഫ് വേവ് മതി. 3 മിനിറ്റോളം ബോയിൽ ചെയ്തിട്ട് അത് കോരി മാറ്റി എടുക്കുക. കോരി മാറ്റി എടുത്തതിന് ശേഷം ആ ബോയിൽ ചെയ്ത വെള്ളം നമുക്ക് കളയാം. എന്നിട്ട് ആ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടോടെ, അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കോരി വെച്ച കോൺസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചട്ടി ചൂടായി ആവി വരുന്ന ആ സമയത്ത് നമ്മളതിലേക്ക് ബട്ടർ ചേർക്കണം കേട്ടോ. അതായത് ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. അത് നമ്മളെടുത്ത കോൺസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം കേട്ടോ. കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ബട്ടർ. അപ്പോൾ ആ ബട്ടർ ഇത് ചൂടായി വരുമ്പോൾ ആ ആവിയിൽ ഈ ബട്ടർ ഈ കോൺസിലേക്കൊക്കെ കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പിറകെ നമുക്കതിലേക്ക് ഉപ്പിടാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ കോൺസിൽ ഈ ബട്ടറെല്ലാം നന്നായി പിടിച്ചു കേട്ടോ. ഒന്ന് ചൂടിൽ ഇളക്കി കൊടുത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് ചേർക്കേണ്ടതാണ് കുരുമുളക് പൊടി. വൈറ്റ് പെപ്പർ പൊടി ഉണ്ട്, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ സാധാ കുരുമുളക് പൊടിയാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു കറുത്ത നിറങ്ങനെ കാണും ഇതിട്ടാൽ. ഇനി അതിലേക്ക് ചേർക്കുന്നതാണ് നാരങ്ങ നീര്. 2 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഓക്കെ, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. പിന്നെ ഇത് നമ്മൾ ഇതുപോലെ ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ചൂടോടെ കഴിക്കുമ്പോൾ ആ ബട്ടറിൻ്റെയൊക്കെ ഫ്ലേവറായിട്ട് നല്ല ടേസ്റ്റായി ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡിയായി. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.